ഗാർഡനിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ വളങ്ങളെക്കുറിച്ചുള്ള അറിവുകളാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. എന്താണ് വളം, വളങ്ങൾ ഏതൊക്കെ തരത്തിൽ, വളപ്രയോഗം എങ്ങനെയൊക്കെ, ജൈവവളം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം, രാസവളം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, രാസവളത്തിൽ തന്നെ എന്താണ് NPK, എന്താണ് DAP, എന്താണ് MAP, നമുക്ക് നാട്ടിൽ സുലഭമായി കിട്ടുന്ന ജൈവവളവും രാസവളവും ഏതൊക്കെയാണ്, നമ്മുടെ വീട്ടിലെ ചെടികൾക്ക് വേണ്ട വളങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളങ്ങളെക്കുറിച്ച് അറിയാത്തവർക്ക് തീർച്ചയായും ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമായ ന്യൂട്രിയൻസ് നൽകുന്നതിന് വേണ്ടി മണ്ണിലേക്കോ അല്ലെങ്കിൽ സസ്യങ്ങളുടെ കോശങ്ങളിലേക്കോ പ്രയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ വളം. വളങ്ങൾ പ്രയോഗിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഫോളിയർ ആപ്ലിക്കേഷനും രണ്ട് സോയിൽ ലെവൽ ആപ്ലിക്കേഷനും. ഫോളിയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലകളിലാണ് ഈ വളം അപ്ലൈ ചെയ്യുന്നത്. ഫോളിയർ ആപ്ലിക്കേഷൻ നമ്മൾ ദ്രാവക രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. സോയിൽ ലെവൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിലാണ് ഈ വളങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. രണ്ടു തരം വളങ്ങളാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഒന്ന് ജൈവ വളങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ, രണ്ടാമത് രാസവളങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ. ജൈവവളങ്ങൾ പ്രകൃതിദത്തമായ വസ്തുക്കളിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. പ്രധാനമായും കമ്പോസ്റ്റ്, മൃഗങ്ങളുടെയോ സസ്യങ്ങളുടെയൊക്കെ വേസ്റ്റ് എന്നിവയൊക്കെയാണ്. രാസവളങ്ങൾ കൃത്രിമമായ രാസപദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തവയാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയൊക്കെയാണ് രാസവളങ്ങൾ. നമ്മുടെ ചെടികൾക്ക് യോജിക്കുന്ന വളം ഏതെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ഗാർഡനിലെ ചെടികളുടെ വളർച്ച വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ജൈവവളങ്ങൾ സാവധാനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കൂടുതൽ നാൾ നിൽക്കുന്നു. ഇത് മണ്ണ് മെച്ചപ്പെടാൻ സഹായിക്കുന്നു. ജൈവവളങ്ങളുടെ ഏറ്റവും മികച്ച ഗുണം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. നമ്മൾ തന്നെ നിർമ്മിച്ചെടുക്കുന്ന കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് നല്ല ഗാർഡൻ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ഗാർഡന് വേഗത്തിൽ വളർച്ച നൽകണമെങ്കിൽ രാസവളങ്ങൾ പ്രയോഗിക്കാം. രാസവളങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചെടിക്ക് എന്ത് പോഷകമാണ് വേണ്ടതെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം രാസവളം പ്രയോഗിക്കും. പണ്ട് നാളുകളിൽ പച്ചില വളങ്ങളും ചാണകവുമൊക്കെ ആയിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അതെല്ലാം മാറി പെട്ടെന്ന് ചെടി വളരാനും പെട്ടെന്ന് പുഷ്പിക്കാനും വേണ്ടി രാസവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ രാസവളങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയില്ല. ഏത് റേഷ്യോയിൽ ഉപയോഗിക്കണമെന്നോ ഏതെല്ലാം ചെടികൾക്കാണ് ഉപയോഗിക്കേണ്ടതെന്നോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. വളത്തിലെ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അല്ലെങ്കിൽ NPK. നൈട്രജൻ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകമായി കണക്കാക്കപ്പെടുന്നു. സസ്യങ്ങൾ കൂടുതൽ ആഗിരണം ചെയ്യുന്നത് ഈ നൈട്രജനാണ്. ചെടികളുടെ വളർച്ചയ്ക്കും ഇലകളുടെ ആരോഗ്യത്തിനും ഇലകൾക്കൊക്കെ നല്ല ഗ്രീൻ കളർ കിട്ടാൻ നൈട്രജൻ ആവശ്യമാണ്. വേരുകളുടെ ആരോഗ്യത്തിനും നിറയെ പൂക്കൾ ഉണ്ടാകാനും ഫ്രൂട്ട്സ് ഉണ്ടാകാനും ഒക്കെ ഫോസ്ഫറസ് ആവശ്യമാണ്. ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനും പൂമട്ടുകളും പൂക്കളുമൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കാനും ചെടികളുടെ പ്രതിരോധ ശേഷിക്കും പൊട്ടാസ്യവും ആവശ്യമാണ്. ഈ മൂന്ന് ന്യൂട്രിയൻസാണ് NPK ഫെർട്ടിലൈസർ. ഇതുകൂടാതെ സെക്കൻഡറി ന്യൂട്രിയൻസായ മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ എന്നിവയും ചെടികൾക്ക് ആവശ്യമാണ്. NPK ഫെർട്ടിലൈസർ നമുക്ക് പല റേഷ്യോയിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ 10 10 10, 13 27 27, 10 26 26 എന്നിങ്ങനെ നമ്പറുകളിൽ NPK വളങ്ങൾ കാണാൻ കഴിയും. ഇതിൽ ആദ്യത്തെ നമ്പർ സൂചിപ്പിക്കുന്നത് നൈട്രജനും രണ്ടാമത്തേത് ഫോസ്ഫറസും മൂന്നാമത്തേത് പൊട്ടാസ്യവുമാണ്. ഉദാഹരണത്തിന് 10 20 10 എന്ന വളത്തിൽ 10% നൈട്രജനും 20% ഫോസ്ഫറസും 10% പൊട്ടാസ്യവുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒരേപോലെ റേഷ്യോയുള്ള NPK വളങ്ങൾ വാങ്ങാൻ കിട്ടും. 10 10 10, 19 19 19, 20 20 20 ഇങ്ങനെയൊക്കെ. 10 10 10 എന്ന് പറയുന്നത് 10% നൈട്രജനും 10% ഫോസ്ഫറസും 10% പൊട്ടാസ്യവുമാണ്. ഇതുപോലെ ഓരോന്നും കൂടുതൽ അടങ്ങിയ ഫെർട്ടിലൈസറും കിട്ടും. 30 10 10, ഇതിൽ 30% കൂടുതൽ നൈട്രജനാണ് അടങ്ങിയിട്ടുള്ളത്. 13 27 27, 10 26 26, ഇതിലൊക്കെ ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. 10 20 10, ഇതിൽ ഫോസ്ഫറസ് ആണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഓരോ ചെടികൾക്കും കൊടുക്കേണ്ട NPK റേഷ്യോയിൽ വ്യത്യാസമുണ്ട്. ചെടികൾ തഴിച്ചു വളരാനാണ് വളം കൊടുക്കുന്നതെങ്കിൽ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള NPK വാങ്ങുക. അതല്ല പൂക്കളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാകാനാണെങ്കിൽ ഫോസ്ഫറസ് അടങ്ങിയ NPK കൊടുക്കുക. റോസയും ഓർക്കിഡും എന്നീ ചെടികൾക്കൊക്കെ
നിറയെ പൂക്കൾ ഉണ്ടാകാനാണെങ്കിൽ 10-26-26 13-27-27 പോലുള്ള ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതൽ അടങ്ങിയിട്ടുള്ള NPK ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മുടെ വീടുകൾക്ക് അലങ്കാരമായ പുൽത്തകടിക്ക് 29:05 എന്ന NPK ഫെർട്ടിലൈസർ കൊടുക്കാം. 29:05 എന്നുള്ളതിൽ ഫോസ്ഫറസ് ഇല്ല, കാരണം പുൽത്തകടികൾക്ക് പൂക്കളുടെ ആവശ്യമില്ലാത്തതിനാൽ ഫോസ്ഫറസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. NPK വളങ്ങൾ എല്ലാ നഴ്സറികളിലും ഇൻഡോർ പ്ലാന്റ് ഷോപ്പുകളിലും ലഭിക്കുന്നതാണ്. ഈ വളങ്ങൾ നമുക്ക് ഗ്രാനുൾ ഫോമിലും ലിക്വിഡ് ഫോമിലും പൗഡർ ഫോമിലും കിട്ടുന്നതാണ്. ഇനി DAP എന്താണെന്ന് നോക്കാം. DAP എന്നാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇതിൽ നൈട്രോജൻ 18%, ഫോസ്ഫറസ് 46% ആണ്. പൊട്ടാസ്യം ഇതിലില്ല. ഇത് ബ്ലാക്ക്, ബ്രൗൺ, ഗ്രേ കളറിൽ കിട്ടും. NPK ഫെർട്ടിലൈസർ കിട്ടുന്നത് പോലെ എല്ലാ വളങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിലും DAP കിട്ടണമെന്നില്ല. ഓൺലൈനിൽ ഇത് വാങ്ങാൻ കിട്ടും. NPKയും DAPയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, NPKയിൽ പൊട്ടാസ്യമുണ്ട്, DAPയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടില്ല. ഫോസ്ഫറസ് ആണ് DAPയിൽ കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്നത്. ഫോസ്ഫറസ് കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകാനും ഫ്രൂട്ട്സ് ഉണ്ടാകാനും അതുപോലെ തന്നെ പുതിയ ഇലകൾ വരാനും DAP നല്ലതാണ്. പൂച്ചെടികൾ പൂവിടാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് DAP ഉപയോഗിക്കാം. റോസ് ചെടികൾക്ക് DAP നല്ലതാണ്. റീപോട്ടിംഗ് ചെയ്യുന്ന ചെടികൾക്കാണെങ്കിൽ പോട്ടിംഗ് മിക്സിൻ്റെ കൂടെ നമുക്ക് DAP കൊടുക്കുകയാണെങ്കിൽ വേരിന് നല്ല ഗ്രോത്ത് ഉണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് വളങ്ങളും നമുക്ക് അളവിൽ കൂടുതൽ ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല. അളവിൽ അധികമായി കൊടുക്കുകയാണെങ്കിൽ വേര് നശിച്ച് ചെടി ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കൃത്യ അളവിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാൻ പാടില്ല. ഈ വളങ്ങൾ ഗ്രാനുൾസ് പോലുള്ളതാണെങ്കിൽ ചെറിയ പോട്ടിലൊക്കെ 10 ഗ്രാനുൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ പോട്ടാണെങ്കിൽ നമുക്ക് 15 മുതൽ 20 എണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നിലത്ത് നട്ടിരിക്കുന്ന ചെടികളാണെങ്കിൽ ചെടികളുടെ വലുപ്പം അനുസരിച്ച് കുറച്ച് കൂടി ഗ്രാനുൾസ് ഇട്ട് കൊടുക്കാം. വളമിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെടിയുടെ തണ്ടിനോട് ചേർന്ന് നമ്മൾ വളമിടരുത്. കുറച്ച് അകലത്തിൽ വേണം നമ്മൾ വളമിട്ട് കൊടുക്കാൻ. വളമിട്ടതിന് ശേഷം ചുവട്ടിലെ മണ്ണ് നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ വെള്ളമൊഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. DAP പോലെ തന്നെ MAP എന്ന് പറയുന്ന ഒരു വളം കൂടിയുണ്ട്. MAP എന്ന് പറഞ്ഞാൽ മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇതിൽ 12% നൈട്രജനും 61% ഫോസ്ഫറസുമാണ്. ഇത് കൂടുതലും നല്ല കായ്ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് കൃഷി ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം ഫെർട്ടിലൈസേഴ്സിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കരുത്. ഇതുവരെ നമ്മൾ കണ്ടത് ഡയറക്റ്റ് ആയിട്ട് മണ്ണിൽ അപ്ലൈ ചെയ്യുന്ന വളങ്ങളാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഫോളിയർ അപ്ലിക്കേഷൻ വഴി പ്രയോഗിക്കുന്ന കുറച്ച് വളങ്ങളെയാണ്. അതെന്താണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ നമ്മൾ പരിചയപ്പെടുന്നത് Miracle 20 എന്ന വളമാണ്. ഇതിൻ്റെ NPK റേഷ്യോ 13:27:27 ഇത് നമ്മുടെ വീട്ടിലെ ചെടികൾക്ക് നല്ല പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാകാൻ വേണ്ടി വളരെ നല്ലതാണ്. ഇതിൽ നല്ലിരിക്കുന്ന സ്പൂണിൽ 5 ഗ്രാം വളമെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടിയുടെ ഇലകളുടെ 2 വശവും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓരോ 5 ദിവസം കൂടുമ്പോഴും പ്രയോഗിക്കണമെന്നാണ് കമ്പനി പറയുന്നത്. എന്നാൽ ചെടികൾക്കനുസരിച്ച് 2 ആഴ്ച കൂടുമ്പോൾ പ്രയോഗിച്ചാലും മതി. ഇത് ഓർക്കിഡ് ബോൺ എന്ന് പറയുന്ന വളമാണ്. ഇതിൻ്റെ NPK റേഷ്യോ 25:10:15 ആണ്. ഇതിൽ നൈട്രജൻ കൂടുതലാണ്, അതുകൊണ്ട് ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഉപയോഗിക്കേണ്ട വിധം, 2 ഗ്രാം വളം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നേർപ്പിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഫ്ലവറിങ്ങിന് വേണ്ടിയുള്ള ഓർക്കിഡ് ബോൺ ആണ്. ഇതിൻ്റെ NPK റേഷ്യോ 8:25:25 ആണ്. ഇത് ഉപയോഗിക്കേണ്ട വിധം, 5 ഗ്രാം വളം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നേർപ്പിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഉച്ച സമയത്തോ മഴയുള്ളപ്പോഴോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ഇത് സ്റ്റെർലിംഗ് ബൂൺ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞ വളമാണ്. ഇതിൻ്റെ NPK റേഷ്യോ 19:19:19 ആണ്. ഇത് ഉപയോഗിക്കേണ്ട വിധം, 5 ഗ്രാം വളം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫോളിയർ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫൈൻ സ്പ്രേ നോസിലാണ് ഉപയോഗിക്കേണ്ടത്, ഇല്ലെങ്കിൽ ഒരുപാട് വളം വീണ് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ കാണിച്ചത് കൂടാതെ ധാരാളം ഫെർട്ടിലൈസേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കതിൻ്റെ റേഷ്യോ നോക്കി വാങ്ങാവുന്നതാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ദ്രാവക രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് വളങ്ങളെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NPK എന്ന് പറയുന്നത് വളത്തിലെ പ്രധാന ഘടകമാണ്. NPK രാസവളത്തിൽ മാത്രമല്ല ജൈവവളത്തിലുമുണ്ട്. നമ്മുടെ കിച്ചൺ വേസ്റ്റുകളിൽ വെച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റിൽ NPK അടങ്ങിയിട്ടുണ്ട്. ചാണകത്തിലും NPK അടങ്ങിയിട്ടുണ്ട്.
ചാണകത്തിൽ നൈട്രജൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ടാണ് ചെടികളൊക്കെ ശക്തിയെ വളരാൻ നമ്മൾ ചാണകം ഉപയോഗിക്കുന്നത്. എല്ലുപൊടിയിൽ ഫോസ്ഫറസും പഴത്തൊലിയിൽ പൊട്ടാസ്യവുമാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ജൈവവളങ്ങൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടികൾ ഈ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ താമസമുണ്ട്. എന്നാൽ രാസവളങ്ങൾ അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. ജൈവവളങ്ങളാണ് ചെടികൾക്കും മണ്ണിനും നല്ലത്. എന്നിരുന്നാലും മറ്റൊരു വഴിയില്ലെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കാം. ഇനി നമുക്ക് കടയിൽ നിന്ന് ലഭിക്കുന്ന കുറച്ച് വളങ്ങൾ കാണാം. ഇനി ഞാൻ എടുത്തു കാണിക്കുന്നത് കുറച്ച് ജൈവവളങ്ങളാണ്. ഇത് ചാണകപ്പൊടിയാണ്. ചാണകം ഇപ്പോൾ പാക്കറ്റിലും കിട്ടും. നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ചാണകം നല്ലൊരു നൈട്രജൻ്റെ സോഴ്സാണ്. ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ചാണകം നല്ലൊരു വളമാണ്. ഇത് ബയോഫറാണ്. ഇതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, എല്ലുപൊടി, ഫിഷ് വേസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചെടിക്ക് നല്ലൊരു ന്യൂട്രീഷനാണ്. 45 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ഗാർഡൻ ബൂസ്റ്റർ എന്ന് പറയുന്ന നല്ലൊരു ജൈവവളമാണ്. ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് 100 രൂപ വില വരും. ഞാനിവിടെ പറഞ്ഞത് കൂടാതെ ധാരാളം ജൈവവളങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കേണ്ട വിധം എൻ്റെ പാക്കറ്റിൽ തന്നെ സാധാരണ കൊടുത്തിട്ടുണ്ടാകും. NPK വളങ്ങൾ വാങ്ങാൻ കഴിയാത്തവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന NPK വളത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. തീർച്ചയായും അത് കാണാൻ ശ്രമിക്കുക. വളങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.